അശോക് രാജ് എന്തുകൊണ്ട് തമിഴിലും ഹിന്ദിയിലും ഹിറ്റായില്ല? മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ കഥ പറയുമ്പോൾ എന്തുകൊണ്ട് തമിഴിലും ഹിന്ദിയിലും പരാജയമായി മാറി? സംവിധായകൻ എം മോഹനൻ തന്റെ വിജയകഥ പറയുകയാണ്. ക്ലൈമാക്സ് സീനിലെ അസാധ്യ പെർഫോമൻസ് കൊണ്ട് ഒരു സിനിമയെ മൊത്തം തന്റെ വരുതിയിലാക്കിയ മമ്മൂട്ടി മാജിക് പ്രേക്ഷകർ കണ്ട സിനിമയായിരുന്നു ശ്രീനിവാസൻ തിരക്കഥ എഴുതി അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ കൂടിയായ നവാഗതനായ എം മോഹനൻ ഒരുക്കിയ കഥ പറയുമ്പോൾ എന്ന സിനിമ. ആ സിനിമയുടെ വൻ വിജയത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചത് ഗസ്റ്റ് റോളിലെത്തിയ മമ്മൂട്ടിയുടെ സൂപ്പർ സ്റ്റാർ അശോക് രാജ് എന്ന കഥാപാത്രം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ക്ലൈമാക്സ് സീനിലെ മമ്മൂട്ടിയുടെ ആ പ്രസംഗ സീനുകൾ, തന്റെ കളിക്കൂട്ടുകാരനായിരുന്ന ബാർബർ ബാലനെ കുറിച്ചും തന്റെ ബാല്യത്തെക്കുറിച്ചും ഒരു പ്രസംഗ സീനിലൂടെ വിവരിക്കുന്ന ആ രംഗങ്ങൾ കണ്ണുനീർ പൊഴിക്കാതെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. ഈ സിനിമയുടെ കഥയുടെ ത്രെഡ് ശ്രീനിവാസൻ എം മോഹനോട് ആദ്യമായി പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതിലെ സൂപ്പർ സ്റ്റാർ അശോക് രാജായി മമ്മൂട്ടി അഭിനയിക്കുമെങ്കിൽ മാത്രമേ ഈ സിനിമ ചെയ്യാൻ പറ്റൂ. മമ്മൂട്ടി നോ പറഞ്ഞാൽ ഈ സിനിമ ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. കഥ കേട്ടപ്പോൾ ശ്രീനിവാസന്റെ ആ വാക്കുകൾ വളരെയധികം ശരിയാണെന്ന് അന്നേ തനിക്ക് തോന്നിയെന്നും എന്നാൽ മമ്മൂക്ക ഈ കഥ കേട്ടാൽ ഒരിക്കലും നിരസിക്കില്ല എന്നും എം മോഹനൻ തന്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കഥ കേട്ട് മമ്മൂട്ടി ഇതിലെ സൂപ്പർ സ്റ്റാർ അശോക് രാജായി എത്തി. ബാർബർ ബാലന്റെ ബാല്യകാല സുഹൃത്തായ അശോകനായി പ്രേക്ഷകരെ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. എന്നാൽ അന്ന് ശ്രീനിവാസൻ പറഞ്ഞതിന്റെ പൂർണ്ണമായ ഉത്തരമായിരുന്നു ഈ സിനിമയുടെ അന്യഭാഷാ റീമേക്കുകൾ അവിടങ്ങളിൽ പരാജയമായത്. മലയാളത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ച സൂപ്പർ സ്റ്റാർ അശോക് രാജിന്റെ റോളിൽ തമിഴിൽ രജനികാന്തും ഹിന്ദിയിൽ കിങ് ഖാൻ ഷാറുഖ് ഖാനും അഭിനയിച്ചിട്ടും തമിഴും ബോളിവുഡും ആ സിനിമയെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഈ സിനിമകൾ അവിടെ വിജയിക്കാത്ത പോയതിന്റെ പ്രധാന കാരണവും മമ്മൂട്ടിയുടെ അശോക് രാജിന്റെ അടുത്തുപോലും രജനിക്കും ഷാറുഖ് ഖാനും എത്താൻ കഴിയാതിരുന്നതാണ്. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ വിജയവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ബോക്സ് ഓഫീസ് മീഡിയയുടെ സൂപ്പർ ഹിറ്റുകളുടെ കഥയിൽ സിനിമയുടെ പിറവിയെക്കുറിച്ചും മറ്റ് പല വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് സംവിധായകൻ എം മോഹനൻ. ഇക്കാര്യത്തിൽ എം മോഹനൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മൂക്കയെ നമുക്കറിയാവുന്നതുപോലെ വേറെ ആർക്കറിയാം. മലയാളത്തിന്റെ മാണിക്യം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം കഥ പറയുമ്പോൾ എത്തിയില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ കഥ പറയുമ്പോൾ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുകയും ഒരു വിജയ ചിത്രമായി മാറുക കൂടി ചെയ്യുകയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എം മോഹന് ലഭ്യമായ വലിയ അവസരമായിരുന്നു മമ്മൂട്ടി അവിടെ അഭിനയിക്കാൻ സമ്മതം മൂളി എന്നുള്ളത്. ഒരുപക്ഷെ മമ്മൂട്ടിയല്ല ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിൽ, അശോക് രാജ എത്തിയത് മറ്റു നടന്മാരായിരുന്നുവെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് നിങ്ങളുടെ ഭാവനയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.